ഇപ്പം എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പം കേൾക്കുന്ന ഏതെങ്കിലും മ്യൂസിഷ്യൻ ഉണ്ടോ? കർണാടിക് മ്യൂസിഷ്യൻ? വിഷമം സത്യം പറഞ്ഞാൽ പലരും പ്രസംഗിക്കുമ്പോഴും അല്ലാത്തപ്പോഴും വിഷമം വരുമ്പോൾ നമുക്ക് സംഗീതം കേട്ടാൽ മതിയല്ലോ, നമുക്ക് എന്തൊരു ആശ്വാസമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനൊരു നല്ല കവിഭാവനയും നല്ല കേൾക്കാൻ നല്ല സുഖമുണ്ട് ആ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ സംഗീതക്കാർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കണം. ബിക്കോസ് എനിക്കൊരു വിഷമം പോലെ ഞാൻ വല്ലാത്തൊരു ഇതിലിരിക്കുമ്പോൾ പാട്ടൊന്നും കേൾക്കാൻ കേട്ടങ്ങനെ സ്വയം മറന്ന് നമുക്ക് അതിൽ നിന്ന് വിമുക്തരാവാം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം പറയാം, നമ്മൾ വല്ലാത്ത പ്രഷറുള്ളൊരു സിറ്റുവേഷനിലാണ്, പക്ഷെ നമ്മൾ ഒരുപാട് ഹെർട്ട് ചെയ്തൊരു കാര്യം സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മളൊന്ന് വീണു പോയി ഉടഞ്ഞു പോയി, ആ സന്ദർഭത്തിൽ പോലും ശ്രുതി ബോക്സ് ഓൺ ചെയ്താൽ നമുക്ക് പാടാനും പെർഫോം ചെയ്യാനും പറ്റും. അതിതിൻ്റെ ഒരു ശക്തിയാണ്. അത് ഏത് മ്യൂസീഷ്യൻസിനോടോട് ചോദിച്ചു നോക്കിയുള്ളൂ കേട്ടോ. അത് അതിൻ്റെ സൗണ്ട് കേട്ടു, തമ്പുരു കേട്ടു, കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് വന്നു, അന്നാ ശരി നമ്മൾ കച്ചേരി റെഡിയാണ് നമ്മൾ. പിന്നെ ഉള്ളതൊന്നും നമ്മളെ ബാധിക്കുന്നേ ഇല്ല. അതിന് മുമ്പ് വരെ നമ്മൾ ചിലപ്പോൾ പൊട്ടിക്കരയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും, എല്ലാവർക്കും വിഷമം വരുമല്ലോ പല രീതിയിലാണെന്നല്ലേ ഉള്ളൂ. എനിക്കും അങ്ങനത്തെ ഒരുപാട് സന്ദർഭങ്ങൾ വന്നിട്ട്, വളരെ മേജർ സെറ്റ് ബാക്ക്സ് വന്നപ്പോൾ പോലും അന്ന് വൈകിട്ട് കച്ചേരിക്ക് ഞാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അന്നത്തെ റെക്കോർഡിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. ബിക്കോസ് അതിനേക്കാളും ഒക്കെ വലുതാണ് നമുക്ക് ദൈവം തന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് അത് പറ്റുന്നത്. പിന്നെ മ്യൂസിക്കിന് അങ്ങനെ ഒരു ഭയങ്കര പവറുണ്ട്. എന്താണെന്നറിയോ ശ്രീശ, നമ്മളിപ്പോൾ ഒരു കച്ചേരിക്ക് പോയിരുന്നു, ഓർക്കസ്ട്രയൊക്കെ റെഡി, മൈക്ക് വെച്ച് നമ്മൾ പാടാൻ പോവാണ്, വീട്ടിൽ ഗ്യാസ് ഓഫ് ചെയ്തോ, കാർ ഞാൻ ലോക്ക് ചെയ്തോ, ഫോൺ സൈലൻ്റിലിട്ടോ ആവോ, ഇതൊന്നും നമുക്ക് ഓർക്കാനേ പറ്റില്ല. ഇറ്റ് ഈസ് എ യോഗിക് സ്റ്റേറ്റ്. നമുക്ക് പിന്നെ അത് ബിക്കോസ് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളുടെ കോൺഫ്ലുവൻസ് ആണ്. ശ്രുതി ചേരണം ഫസ്റ്റ്, സാഹിത്യം മറക്കരുത്, ശബ്ദം നന്നായിരിക്കണം, താളം കറക്റ്റ് ആയിരിക്കണം, രാഗത്തിൻ്റെ ഗ്രാമർ മാറരുത്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. ഇനി സംഗതി ബൈ സംഗതി അതിനകത്ത് ഓരോരോ ഇതുണ്ടാവില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസീവായിട്ടല്ലേ ഒരു പാട്ട് പോവുക, അതൊന്നും മറക്കാതെ നമ്മൾ പാടണം. ഓഡിയൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഇവരടുത്തുള്ള ഒരു അക്നോളജ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത്. ഇതിനിടയ്ക്ക് എവിടെ നമ്മൾ എന്താലോചിക്കാൻ, അതൊന്നും പറ്റില്ല. ഇറ്റ്സ് എ യോഗിക് സ്റ്റേറ്റ്, അത് മാത്രമേ നമുക്ക് അപ്പം മനസ്സിൽ വയ്ക്കാൻ പറ്റില്ല. അതൊരു വണ്ടർഫുൾ വേൾഡാണ്. ഈ കച്ചേരി പാടുന്നതിന് മുമ്പ് ഇപ്പം ഒരുപാട് മണിക്കൂറുകളോളം പാടുന്നുണ്ടാവുമല്ലോ, അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ടോ? ഐ മീൻ വോയിസ് കൺട്രോളിന് വേണ്ടിയിട്ട്. കച്ചേരിക്ക് തൊട്ട് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് വാം അപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പാടി നോക്കും, ശരീരം ഒന്ന് സുഖമായിട്ടുണ്ടോ. ചില ഇപ്പം എല്ലാ ദിവസങ്ങളും നമുക്ക് ഭയങ്കര ഫോമലൊന്നും പോകാൻ പറ്റില്ല, ബയോളജിക്കൽ ആസ്പെക്ട്സ് ആണ് ഇതൊക്കെ അല്ലേ. തൊണ്ട അകത്തിരിക്കുകയാണ്, നമുക്കറിയില്ലല്ലോ ഇവിടെ എന്താ പ്രശ്നം. അന്ന് കഴിക്കുന്ന ഫുഡും നമ്മുടെ മാനസികാവസ്ഥയും ഇതെല്ലാം അതിനെ ബാധിക്കും. പിന്നെ അടുപ്പിച്ച് ഒരു 7 ദിവസം പാടിയിട്ട് 8-ാം ദിവസം ഇപ്പോൾ നവരാത്രിക്കൊക്കെ അറിയാമല്ലോ, എല്ലാ ദിവസങ്ങളും എല്ലായിടത്തും കച്ചേരിയാണ്. ആദ്യത്തെ ദിവസം ഒന്നും ഭയങ്കര പവറായിരിക്കും, 2 ദിവസം കുഴപ്പമില്ല, 3-4 ദിവസം ഒക്കെ നമ്മൾ കടക്കും, 5-6 ദിവസം ഒക്കെ ആകുമ്പോഴേ പിന്നെ അവശരായി ഇങ്ങനെയൊക്കെ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് നമ്മളൊന്ന് ആ ഒരു പേസ് അങ്ങ് കുറയ്ക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് മുകളിലുള്ള പാട്ടുകളൊന്നും വേണ്ട, വേണേൽ താഴേക്ക് പാടി റെഡിയാക്കി നമുക്ക് ആ കച്ചേരി റെസ്ക്യൂ വേണം എന്നുള്ളതേ നമുക്കുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വാമപ്പ് ചെയ്ത് നോക്കും, അതായത് നമ്മുടെ ഇന്നത്തെ ശരീരം എത്രത്തോളം ഉണ്ട്, സുഖമാണോ എന്നുള്ളത്. പിന്നെ ഈ കച്ചേരി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മെൻറ്റൽ പ്രിപ്പറേഷനാണ് ആദ്യം, ഫിസിക്കൽ പ്രിപ്പറേഷനേക്കാളും. നമ്മൾ ഇന്ന് എന്തൊക്കെ പാടാൻ പോകുന്നു അതിനുള്ള ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമല്ലോ, 10-ഓ 12-ഓ പാട്ട് പാടണമെങ്കിൽ, അല്ലെന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസോ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ അവരുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു. ഈ ഫിലിം സോങ്ങിൻ്റെ കൂട്ടം നമുക്ക് രജിസ്റ്റർ ചെയ്ത് കാണാതെ പിടിച്ചൊന്നും പറ്റില്ല, ഈ ബീജം കഴിഞ്ഞ് നിങ്ങൾ പാടിക്കോളൂ, അവിടെ നിന്ന് 4 ബാർ ഇത് അങ്ങനെയല്ലല്ലോ. ഇതൊക്കെ എല്ലാവരുടെ മനോധർമ്മത്തിൻ്റെ കോൺഫ്ലുവൻസ് ആണ് ഒരു കച്ചേരി, എനിക്ക് അപ്പം തോന്നുന്നത്, അദ്ദേഹത്തിനും അപ്പം തോന്നുന്നത്. പക്ഷേ ഞങ്ങളെല്ലാവരും ഒരേ ഗ്രൗണ്ടിലാണ്, ക്രിക്കറ്റ് മാതിരി തന്നെ, ആ റൂൾസിൽ ആ ഗെയിമിൽ നമ്മൾ എന്തൊക്കെ പാലിക്കണം അതൊക്കെ പാലിക്കണം. പക്ഷേ അന്നത്തെ നമ്മുടെ യോഗം പോലെ ഇരിക്കും, നമ്മൾ കളി ജയിക്കുന്നതും ഇല്ലാത്തതും അല്ലേ എന്ന് പറയണ മാതിരി തന്നെ. ഇതിനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അതിൽ നിന്ന് 4 പേര് കളിക്കും. ഈ കച്ചേരി പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇംപ്രൊവൈസേഷൻ ചെയ്യാറുണ്ട്? അതാണല്ലോ ചെയ്യേണ്ടത്, അതിനാണല്ലോ സ്കോപ്പ്. നേരത്തെ ആ പ്രിപ്പറേഷൻ്റെ കാര്യം ചോദിച്ചില്ലേ, ഈ മെൻറ്റൽ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ അമച്വർ സ്റ്റേജിൽ നിന്ന് പ്രൊഫഷണലിസം വരുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു നല്ല ഒരു ഇതിലേക്ക് നോവീസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തലേക്ക് പോലും ഒരു സുപ്രീം ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രൊഫഷണലായിട്ടുള്ള ഇതിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ പണ്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചതിൻ്റെ ഒരു ബലം നമുക്കുണ്ടാകും. പിന്നെ ഈ പറയുന്ന ഒരു മെൻറ്റൽ കാൽക്കുലേഷൻ മതി, നമുക്ക് ആരാകും പാടാം, ഇത് പാടാം, ഇവിടെ ഇന്നിടത്ത് സ്വരം പാടാം, ഏതെങ്കിലും സ്പെഷ്യൽ പീസ് ഉണ്ടെങ്കിൽ നമ്മൾ പാടി ഉറപ്പിക്കും, റെക്കോർഡ് ചെയ്തവർക്ക് അയക്കും, അവരും കൂടി ഒരു ഐഡിയയിൽ വരാൻ വേണ്ടിയിട്ട്. അതേ കർണാടിക് മ്യൂസിക്കിൽ പോസിബിൾ ഉള്ളൂ, ഈച്ച് ആൻഡ് എവറി ലൈൻ കാണാതെ പഠിപ്പിക്കാനൊന്നും പറ്റില്ല.